പ്രസിഡന്റിന് ഇത്തരം ഒരു നല്ല അവസരം സംജാതമായതിൽ സന്തോഷം പങ്കെടുക്കാൻ വളരെ അടുത്ത് ബന്ധപ്പെടുന്ന ആൾക്കാർ മാത്രമേ ഇവിടെ കൂടിയിരിക്കുന്നത് ഇതൊരു വലിയ ഒരു പരിപാടി നടത്താൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇന്നത്തെ കണ്ടീഷനിൽ അത് പറ്റാത്തൊരവസ്ഥ വന്നതിനാൽ ഒരു ചെറിയ ചടങ്ങായി ഈ പരിപാടി നടത്തുവാൻ നമ്മൾ നിർബന്ധിതപ്പെട്ടിരിക്കുകയാണ് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ബഹുമാന മാസ്റ്ററവർഗളാണ് അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു കെ പി രാജീവൻ എന്നിവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതേപോലെ ഇവിടെ എത്തിച്ചേർന്ന യൂണിയൻ പ്രസിഡന്റ് ശ്രീ ഒ മഹേഷ് സെക്രട്ടറി മനോജ് കുമാർ കേക്ക് ട്രഷറർ മറ്റ് അതേപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റർ നമ്മുടെ പ്രൊജക്ടിൻ്റെ കോർഡിനേറ്റർ നമ്മുടെ മുൻ സെക്രട്ടറിയുമായി എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മുടെ വൈസ് ചെയർമാൻ ശ്രീ പി ജോയിന്റ് സെക്രട്ടറിയെ തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ബാങ്കിൻ്റെ ചെയർമാൻ ശ്രീ മനോജ് ചന്ദ്രൻ ബാങ്കിൻ്റെ ജനറൽ മാനേജർ ശ്രീ ടി കെ വിനോദൻ മയിൽ നാം അനുമോദിക്കുന്നത് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി അദ്ദേഹം കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി കേരള ഗ്രന്ഥശാല സംഘത്തെ സംബന്ധിച്ച് നമുക്കറിയാം നേരത്തെ ശ്രീ കെ ചന്ദ്രശേഖരൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അവസരത്തിൽ ശ്രീ മനയത്ത് ചന്ദ്രൻ ഗ്രന്ഥശാല സംഘം ഫുൾ ടൈം മെമ്പറായിരുന്നു ആ അവസരത്തിലാണ് സമഗ്രമായ ഒരു ഗ്രന്ഥശാല നിയമം ഉണ്ടാക്കുകയും കേരളത്തിൽ വളരെ ഫലപ്രദമായ രീതിയിൽ അത് ആ നിയമം നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ളത് ഈ ഗ്രന്ഥശാല സംഘത്തിൻ്റെ സെക്രട്ടറി പദം അതേപോലെ ജോയിൻറ്റ് സെക്രട്ടറി പദം ഇത് അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും അർഹതയുള്ള ഒരു അംഗീകാരം തന്നെയാണ് കാരണം അദ്ദേഹം ഫുൾ ടൈം മെമ്പർ ആയ അവസരത്തിലാണ് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ നിയമം കേരളത്തിൽ വരുന്നത് അതുവരെയും സമഗ്രമായിട്ടുള്ളൊരു ഗ്രന്ഥശാല നിയമം കേരളത്തിലുണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ സംസ്ഥാനത്ത് ഗ്രന്ഥശാല സംഘം ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുകയും നമ്മുടെ താലൂക്കിലും നമ്മുടെ പഞ്ചായത്തിലും ഒക്കെ തന്നെ ഗ്രന്ഥശാല സംഘത്തിൽ അഫിലിയേറ്റ് ചെയ്യുകയും നല്ല നിലയിൽ ഈ പ്രസ്ഥാനം വളർന്നു വരികയും ചെയ്തിട്ടുണ്ട് നമ്മെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ ഒരു കാര്യമാണ് നമ്മുടെ ബാങ്കിൻ്റെ ചെയർമാൻ ഈ പദവിയിലേക്ക് എത്തുക ഇവിടെ വളരെ ലളിതമായൊരു ചടങ്ങാണ് ഈ പരിപാടി നമ്മൾ ലളിതമായി സംഘടിപ്പിക്കുകയാണ് ഈ അവസരത്തിൽ ഈ സ്ഥാനലബ്ധി അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവം ഞാൻ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി തിരഞ്ഞെടുക്കപ്പെട്ടുള്ള നമ്മുടെ ബാങ്കിൻ്റെ പ്രസിഡന്റായിരുന്ന ശ്രീ മനോജ് ചന്ദ്രൻ അതുപോലെ സെക്രട്ടറി ഈ മേഖലയിലൊക്കെ തന്നെ രാഷ്ട്രീയ മേഖലകളിൽ സർഗപ്രതിഭത്തോടുകൂടി പ്രവർത്തിക്കുന്ന ശ്രീ മനോജ് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി തിരഞ്ഞെടുക്കപ്പെട്ടത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അർഹതപ്പെട്ട അംഗീകാരം നേരത്തെയോടെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം നേരത്തെ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ ഫുൾ ടൈം മെമ്പറായിരുന്നു അക്കാലഘട്ടത്തിൽ അതുവരെ ഉണ്ടായിരുന്ന ലൈബ്രറി നിയമങ്ങളൊക്കെ തന്നെ പരിഷ്കരിക്കാൻ കൃത്യമായിട്ട് അക്കാലഘട്ടത്തിലാണ് മനയത്ത്
मुंगेड़ा अद्य संभावना नियम पिष्क अद्हते संबंध अद मेखल इटपाल आ मेखल संबंध समग्र पढ़ अल मोटा आवश्यक मार्ग निर्देश फलप्रदाय प्रवर्ती प्रवर्तन पद्धति अद्हम तैयार अद पुजी ई भरणकर्ता पल स्थल का मे या कूड़ा अद प्रतीक्ष और भरणकर्ता और जनप्रतिनिधि या मानेजर सहकरण संघ बालपाठम जूनियर डिप्लोम ऑपरेशन एच डी सी मत पल सांक डिग्री को जे डी सी कहना सहकरण स्थापनते संबंध एने दैनद प्रवर्तन मनसोस पी डिग्री विद्याभ्यास कई आ गापिल अद्हम जे डी सी की पलपुर या पलपुरी पल संगति पर औद्योगिक नवर वाणी अमे इन प्रयासमें तुम प्रतिदान राष्ट्रीय प्रस्थान वाले नील प्रवर्ती सहकरण स्थापना नाटिल अंदे उदस्थन वाणी अर प्रधानपेट नील रिटयर सदर्भ पक्षे वाले चाल तद्याभ्यास मुदल तानर पुदप्रवर्तन एवर्तन एोलिय कल ग्रंथशाल संद सहरण रंग अति सजीव वाले चाल ते सह ई प्रस्थान प्रवर्ती आत्मा मिनिस्टर स्नेहोष्पल हृदयपूर्व स्वीकरण ई आदर मन सोष या नी प्रकाश सूचिपे क्यों ऐटे लक्ष्यमें उद्देश्यमें अब प्रत्येकी कठिनाध्वान एतिबद्धत भाग दशाला संघ फुल टाइम मेबर सी या सूचिपे दशाला संघ प्रसडंटर कल मुंब के मुख्यमंत्री
തീർച്ചയായും ഗ്രന്ഥശാല നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഗ്രന്ഥശാല സംഘത്തിൻ്റെ പൈരവ് അനുസരിച്ച് അവസാനത്തായിട്ട് ശങ്കരൻ പ്രസിഡന്റ് പി എൻ പണിക്കർ സബ് സെക്രട്ടറിയുമായിട്ടുള്ള കമ്മിറ്റിയായിരുന്നു. കമ്മിറ്റി പിരിച്ചു കൊടുക്കുന്നു. പിന്നീട് വരുന്ന കൺട്രോൾ ബോർഡിൻ്റെ എല്ലാ അധികാരങ്ങളും ചെയർമാൻ മന്ത്രിയാണെങ്കിൽ പോലും വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിൽ പോലും എല്ലാം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്ന പദവി അന്ന് ആ ഭരണസമിതിയിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ മൂന്ന് സെക്രട്ടറിമാർ, കമ്മീഷൻ സെക്രട്ടറിമാർ, ക്ലാരിഫിക്കേഷൻ ജയന്ത് സാർ അടക്കമുള്ള, അതുപോലെ കേരളത്തിലെ പ്രഗത്ഭരായ രാഷ്ട്രീയ നേതാക്കൾ, അത് ഐ വി ദാസും പുരപ്പക്കൂടും മുരളിയും ആർ എസ് പിയുടെ ഇന്നത്തെ അഖിലേന്ത്യാ സെക്രട്ടറി ചന്ദ്രചൂഡൻ സാറും, അതുപോലെ ഇന്നത്തെ ധനമന്ത്രി കെ രാജു, അതുപോലുള്ള ആളുകൾ അടങ്ങുന്ന പി എസ് മാധവൻ നായർ, പി കോരം മാസ്റ്റർ, പ്രമുഖ സാഹിത്യകാരനായ വി കെ ഗോപിനാഥ് അടക്കമുള്ളവരുടെ ഒരു ബോർഡ്, ആ ബോർഡിൻ്റെ മുഖ്യ സ്ഥാനത്ത് നിൽക്കാൻ സാധിച്ചു എന്നത് വലിയ കാര്യമാണ്. ആ ബോർഡിൻ്റെ ഒന്നാമത്തെ ചുമതല പുതിയ നിയമം കൊണ്ടുവരിക എന്നതാണ്. എൽ ഡി എഫിൻ്റെ അന്നത്തെ മാനിഫെസ്റ്റോയിൽ കാര്യം ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന് ജനാധിപത്യം പുനഃസ്ഥാപിക്കുക എന്നതാണ്. നമ്മളിൽ പലരും മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ ഗ്രന്ഥശാലാ പ്രസ്ഥാനം കേരളത്തിൻ്റെ നവനിർമ്മിതിയിൽ വഹിച്ച പങ്ക് വളരെ വിപുലമാണ്. നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ചോരും ചൂടും നൽകിയ, അതിന് ശക്തി പകർന്ന നമ്പർ വൺ ഒന്നാമത്തെ പ്രസ്ഥാനം കേരളത്തിലെ ഗ്രന്ഥശാലാ പ്രസ്ഥാനമാണ്. അതി രാജ്യത്തുണ്ടാക്കിയ സമ്പൂർണ്ണ സാക്ഷരതയടക്കം ജാതീയമായ വിവേചനം, അയിത്തം, അതിനെല്ലാം എതിരായി നടത്തിയ പോരാട്ടം, സ്വാതന്ത്ര്യ സമരത്തിൽ അത് വഹിച്ച പങ്ക്, മാറുമറക്കാനുള്ള അവകാശത്തിന് വേണ്ടി ദക്ഷിണ കേരളത്തിലെ സ്ത്രീകൾ നടത്തിയ പോരാട്ടം, അത് ലൈബ്രറി പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ചങ്ങമ്പുഴ എന്ന സാഹിത്യകാരനുണ്ടാകുന്നത് പ്രസാര പ്രസ്ഥാനത്തിലൂടെയാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്ന വിപ്ലവകാരി ഉപ്പുസത്യാഗ്രഹത്തിൽ തല്ലുകൊണ്ട് പിടഞ്ഞു മരിക്കാൻ നോക്കുമ്പോഴും ഭാരതത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ച അദ്ദേഹം ഒരു ലൈബ്രറിയിൽ നിന്നാണ് ആ ജാഥ പുറപ്പെട്ടത്. അത്രയധികം കേരളത്തിൻ്റെ വിമോചന പ്രത്യയശാസ്ത്രമായി പ്രസ്ഥാനമായി മാറിയൊരു പ്രസ്ഥാനം. നിയമാധിഷ്ഠിതമായ പദവി ലഭിക്കുന്നതിന് വേണ്ടി നടത്തിയ കഠിനാധ്വാനം ചെറുതായിട്ടുള്ളത്. ഇന്ത്യയിലെ അന്നേവരെ നടപ്പാക്കപ്പെട്ട 8 സംസ്ഥാനങ്ങളിലെ ലൈബ്രറി നിയമം എല്ലാം കേരളത്തിൻ്റെ ജനാധിപത്യ നിയമനിർമ്മാണത്തിന് യോജിച്ചതല്ല എന്ന് കണ്ടെത്തിയപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നിയമം കൊണ്ടുവരാൻ പരിശ്രമം നടത്തിയ, അതിനുവേണ്ടി ഊർണ്ണും ഉറക്കുപൊടിഞ്ഞുള്ള നിതാന്തമായ പ്രവർത്തനമായിരുന്നു. അതിൽ വടകരയിൽ നിന്ന് എം എൽ എ ആയി വിദ്യാഭ്യാസ മന്ത്രിയായ ചന്ദ്രശേഖരൻ്റെ വല്ലാത്ത സഹകരണം, നല്ല സഹകരണം, ഒരുപക്ഷേ പ്രസ്ഥാനത്തിൻ്റെ ഒരു കോഴിക്കുഞ്ഞുങ്ങളെ ഒരു കോഴി എങ്ങനെയാണോ തൻ്റെ ചെറുകളിൽ സംരക്ഷിക്കുന്ന അതേപോലെ അദ്ദേഹം സംരക്ഷിച്ചു എന്നതുകൊണ്ടാണ് ഔദ്യോഗിക തലത്തിലുള്ള പല ഇടപെടലുകളും ഇത്തരത്തിൽ ജനകീയവൽക്കരണത്തിനെതിരായി നിന്നപ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ ഭരണപരിചയത്തിൻ്റെ ആ ശക്തമായ ഇടപെടലാണ് ഒരു ലൈബ്രറി നിയമം കേരളത്തിൽ കൊണ്ടുവരാൻ സാധിച്ചത്. അതിൽ പ്രവർത്തിക്കാൻ, അതിന് നേതൃത്വം കൊടുക്കാൻ സാധിച്ചു എന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അനർഗമായ, ഏറ്റവും ഉജ്ജ്വലമായ ഒരു മുഹൂർത്തമായി ഞാനിപ്പോഴും കാണുകയാണ്. അതുപോലെ എത്തപ്പെടുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ കേരഫിൻ്റെ പറഞ്ഞത്, കേരഫിൻ്റെ പി എസ് സിക്ക് വിടാൻ തീരുമാനിച്ചിട്ട് ഒരു 10, 15, 20 പോലും അടങ്ങിയിരുന്ന അത് ഇങ്ങനെ അടച്ചു വിടപ്പെട്ട ആ അതിൻ്റെ പി എസ് സി നിയമനത്തിന് വേണ്ടി ചട്ടങ്ങൾ തയ്യാറാക്കിയത് രാത്രി 2 മണി 3 മണി വരെയൊക്കെ ഉറക്കൊഴിഞ്ഞ് അത്തരമൊരു നിയമനിർമ്മാണം അവിടെ പി എസ് സിക്ക് വിടാനുള്ള റൂൾസ് തയ്യാറാക്കി വന്നു. പിന്നീട് വന്ന ഭരണസമിതികൾ അതിനെ ഗൗരവമായി എടുത്തില്ലായിരുന്നു. അതുപോലെ തന്നെ നാളികേര കർഷകരെ ഇവിടെ സംഘടനകളെ അതിൻ്റെ ഭരണഘടനയുടെ അതിൻ്റെ ഭരണസമിതിയുടെ ഭാഗമാക്കി മാറ്റാനുള്ള ബൈലോഭേദ കൊണ്ടുവന്നിരുന്നു. പിന്നീട് അതിൻ്റെ തുടർച്ചയുണ്ടായിരുന്നു. വൈവിധ്യവൽക്കരണം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു. ഞാനിപ്പോൾ അഭിമാനത്തോട് പറയുന്നു, ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് ലൈബ്രറി കൗൺസിലിൻ്റെ 2 കഴിഞ്ഞതിന് ശേഷം ആ നിയമത്തിൽ 2 കൂടുതൽ തുടർച്ചയായി സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറായിരിക്കാൻ പാടില്ല എന്ന വ്യവസ്ഥയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഭരണസ്ഥാനത്ത് നിന്ന് പോയതിന് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട കടവരട്ട് രാമകൃഷ്ണൻ പ്രസിഡന്റും വൈവിധ സെക്രട്ടറിയുമായിട്ടുള്ള കമ്മിറ്റിയിലായിരുന്നു ഞാൻ ജോലി ചെയ്തത്.
लाइब्ररी प्रस्थान लाइब्ररी कौंसिल भारवाह्य क्यों बंधप अमति वे अधुनिकवत्ण अद अब श्रृंखलाबंधि संविधान क्यों अल मीटिंग मुख्य स्थानी क्यों चर्चे अगर तीरानी अंजाम लाइब्ररी कौंसिल मुंकड़े आ नील अख्य स्थान राष्ट्रीय पार्टी फ्राक्ष कूड़ी आलोचित एडी सेवनमी स्थान राष्ट्रीय साचर्यम अनकूल वनकूरी अगर संस्थान वीडू भरण तीरान लाइब्ररी कौंसिल भारवाह पेटा वरा पाड़ी लाइब्ररी कौंसिल नीकर लाइब्ररी तालूक लाइब्ररी कौंसिल वरुण अल जिला कौंसिल वरुण अल संस्थान कौंसिल वरुण आ संस्थान कौंसिल संस्थान एक्सीक्यूटीव वरण संस्थान एक्सीक्यूटीव भारवाह तेरे अगर प्रसडंट और प्राथमिक लाइब्ररी अंगी तेरे तालूक लाइब्ररी वह ഈ പ്രക്രിയ പൂർത്തീകരിച്ചാൽ സംസ്ഥാന പ്രസിഡന്റ് ആകാൻ സാധിക്കൂ ആ സാങ്കേതികമായ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെട്ടത് അവരുടെ ഫ്രാക്ഷൻ ആലോചിച്ച് തീരുമാനമെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഏതായാലും ആ സ്ഥാനത്തിരിക്കാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട് പ്രത്യേകം ഞാൻ ഓർക്കുന്ന ഒരു കാര്യം ഞാൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് പോകുമ്പോൾ പഴയകാല ലൈബ്രറി പ്രവർത്തകന്മാർ ആരെങ്കിലും ലൈബ്രറി ഓഫീസിൽ ഉണ്ടായിരുന്ന ഗ്രന്ഥശാസ്ത്ര ഓഫീസിൽ ഉണ്ടായിരുന്ന ആൾക്കാർ സന്തോഷത്തിന്റെ കണ്ണുനീരോടുകൂടിയാണ് എന്നെ സ്വാഗതം ചെയ്യാറുള്ളത് അതിന് കാരണം കേരളത്തിലെ ഒരു സാംസ്കാരിക പ്രസ്ഥാനത്തിലും അതേവരെ ജീവനക്കാർക്ക് ഒരു സേവന വേതന വ്യവസ്ഥ ഇല്ലായിരുന്നു പിരിഞ്ഞതോട് കൂടി പിരിഞ്ഞു പോവുക പെൻഷനില്ല ഒരു ആനുകൂല്യവുമില്ല ഞാൻ ഇതിന്റെ ഫുൾ ടൈം മെമ്പർ ആയിരിക്കുന്ന അവസരത്തിലാണ് ധനകാര്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും കണ്ട് അതിന്റെ അംഗീകാരം വാങ്ങി അവരുടെ സർവീസ് റൂൾസ് തയ്യാറാക്കി അത് സർക്കാർ അംഗീകാരം നൽകുന്നതോട് കൂടി പിരിഞ്ഞു പോയവർക്കെല്ലാം പിരിയുന്നവർക്കും പിരിഞ്ഞു പോയവർക്കും പെൻഷൻ ലഭിക്കാൻ ആവശ്യമായ ഒരു സാഹചര്യം ഉണ്ടായി വളരെ ഹൃദയംഗമമായ ഒരു ബന്ധം പോലെ ആ ജീവനക്കാർ ഇപ്പോഴും എന്നെ വിളിക്കാനും കാണാനും ബന്ധപ്പെടാനൊക്കെ അവസരത്തിൽ വളരെ സന്തോഷത്തോടുകയാണ് ഞങ്ങൾക്കൊരു ജീവിതം നൽകിയത് താങ്കളാണ് എന്ന അടിസ്ഥാനത്തിൽ അവർ പറയാറുണ്ട് അതിനുശേഷമാണ് സംഗീത അക്കാദമിയിലും ലളിതകല അക്കാദമിയിലും സാഹിത്യ അക്കാദമിയിലും എല്ലാം ഈ സർവീസ് റൂൾസിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ സർവീസ് റൂൾസുകൾ രൂപപ്പെടുത്തിയെടുത്ത് അവർക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ പറഞ്ഞു ജില്ലാ ബാങ്കിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു 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 കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ മൊബൈൽ ബാങ്കിങ്ങും ഇൻ്റർനെറ്റ് ബാങ്കിങ്ങും ഉള്ള ഒരു വലിയ സ്ഥാപനമാക്കി അതിനെ വളർത്തിയെടുക്കാൻ സാധിച്ചു ഇപ്പോൾ ജൻധൻ പ്രധാനമന്ത്രിയുടെ ജൻധൻ അക്കൗണ്ടുകൾ ആരംഭിക്കാൻ 1900 അദ്ദേഹം വന്നു ആ 14 അധികാരത്തിൽ വന്നു ആ ഓഗസ്റ്റ് മാസത്തിലെ സ്വാതന്ത്ര്യ പ്രഭാഷണത്തിലാണ് അദ്ദേഹം ജൻഡർ അക്കൗണ്ടുകൾ എന്ന പ്രഖ്യാപനം നടത്തിയത് ഒരു പണവും നിക്ഷേപിക്കാതെ അക്കൗണ്ടുകൾ തുറന്നത് അതിലൂടെയാണ് ഡി ബി ടി അടക്കമുള്ള ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അടക്കം ചെയ്യാൻ സാധിക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചത് കേരളത്തിലെ എല്ലാ ഇന്ത്യയിലെ ഒരു ജില്ലാ ബാങ്കിലും ഇതിൽ അംഗത്വമെടുക്കാനുള്ള അവസരമില്ലായിരുന്നു അന്ന് ഞാൻ ജില്ലാ ബാങ്കിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും ധനകാര്യമന്ത്രിക്കും കേരളത്തിലെ ജില്ലാ ബാങ്കുകൾ NEFT RTGS അടക്കമുള്ള ഡി ബി ടിക്ക് ആവശ്യമായ പക്വമായ കമ്പ്യൂട്ടർ സംവിധാനം ഉണ്ട് എന്ന് തെളിവുകൾ നിരത്തിവെച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ അയക്കുകയുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് അവർ അതിൻ്റെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടു ചോദിച്ചു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നെ വിളിച്ചു ഡീറ്റെയിൽസ് അടിയന്തരമായി നൽകാൻ പറഞ്ഞു ഡീറ്റെയിൽസ് അധികം നൽകി അങ്ങനെ റെപ്രസെൻറ്റേഷൻ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ആ വർഷം ഒക്ടോബർ മാസം ആകുമ്പോഴേക്കും കേരളത്തിലെ ജില്ലാ ബാങ്കുകളെ ഈ ജൻധൻ അക്കൗണ്ടിൽ ഉൾപ്പെടുത്താം അവർക്ക് അക്കൗണ്ട് എടുക്കാമെന്ന ഒരു തീരുമാനം ഉത്തരവ് വരുന്നത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല സ്കീമുകളിലുമുള്ള പെൻഷനുകളും സാമ്പത്തിക സഹായങ്ങളും ജൻധൻ അക്കൗണ്ട് എടുത്ത എല്ലാവർക്കും 6000 രൂപ വർഷത്തിൽ ലഭിക്കാൻ ആവശ്യമായ സംവിധാനം ആ അക്കൗണ്ടിലൂടെ നടക്കുന്നത് നോട്ട് പിൻവലിക്കൽ നടപടി വന്നപ്പോൾ ആദ്യം നമ്മൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞു പിന്നെ ജില്ലാ ബാങ്കുകളെ ഈ പഴയ നോട്ടുകൾ എടുക്കുന്നതിന് തടസ്സം നിൽക്കുകയുണ്ടായി അതിൻ്റെ ചില രാഷ്ട്രീയ കേരളത്തിലെ ഗവൺമെൻറ് ഇടപെടൽ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംസാരിച്ചു അവരുടെ ഓഫീസുമായി സംസാരിച്ചു സഹകരണമന്ത്രിയുമായി സംസാരിച്ചു അങ്ങനെ നടത്തിയ വലിയ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് ജില്ലാ ബാങ്കുകൾക്ക് ഈ ഫണ്ട് വാങ്ങാൻ ഈ നോട്ടുകൾ
സ്വീകരിക്ക ആവശ്യമായ നടപടിയിലേക്ക് വരുന്നത്. ദേശ മുതലാളികളുടെ എല്ലാ യോഗം വിളിച്ചുകൂട്ടി പ്രാഥമിക സഹകരണ ബാങ്കിൽ അക്കൗണ്ടുള്ള